നമസ്കാരം. നമ്മളിപ്പോ ഉള്ളത് ഖത്തറിൽ ഹിലാലിലാണ്. ഹിലാലിൽ ഫോക്കസ് മെഡിക്കൽ സെന്ററിലാണ്. ഇവിടെ എന്താ പരിപാടി എന്ന് വെച്ചാൽ, ഇന്ന് ഇവിടെ ഒരു മെഡിക്കൽ ക്യാമ്പ് നടക്കുന്നുണ്ട്. മെഡിക്കൽ ക്യാമ്പ് നടത്തുന്ന ആരാന്ന് അറിയാമോ? നമ്മുടെ പ്രിയപ്പെട്ട സിനിമാ താരം നമ്മുടെ ജോജു ചേട്ടനല്ലേ. ജോജു ചേട്ടന്റെ സ്നേഹമുള്ള കുറച്ച് കൂട്ടുകാർ അവരാണ് ഈ ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നത്. ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്ക് അകത്ത് പോവാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. റിസപ്ഷൻ ആണിത്. റിസപ്ഷന്റെ തൊട്ടടുത്ത് തന്നെ ചെറിയൊരു കൗണ്ടർ ഉണ്ട്. അവിടെയാണ് നമ്മളുടെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഉള്ളത്. മെഡിക്കൽ ചെക്കപ്പും ബ്ലഡ് ഡൊണേഷനും ആണ് ഇവിടെ ഉള്ളത്. അപ്പം ഒരു 150 പേര് തന്നെ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇന്നേ ദിവസം തന്നെ ജോജു ജോർജ് ലവേഴ്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്താൻ പോകുന്ന JGLC CPL ഗ്രാൻഡ് ലോഞ്ചിങ് ഇവിടെ നടത്തുകയുണ്ടായി. ഹോസ്പിറ്റൽ അധികൃതരും ജോജു ലവേഴ്സ് ക്ലബിലെ മെമ്പേഴ്സും പങ്കെടുത്ത ഒരു ഗ്രാൻഡ് പരിപാടിയായിരുന്നു. അവിടെ നിന്ന് ടീം ഇറങ്ങുന്നുണ്ടോ? ഒരുപാട് പേര് ക്രിക്കറ്റിന്റെ വീഡിയോ നമ്മുടെ ക്ലബിന്റെ ഭാരവാഹി, മെയിൻ ആയിട്ടുള്ള ഭാരവാഹിയിലാണ്. ഇതിപ്പം എത്ര നാളായി നമ്മുടെ ഇത് തുടങ്ങിയിട്ട്? നമ്മളിത് 2018 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു കൂട്ടായ്മ, ഫാമിലി, ഇതെല്ലാം. അപ്പൊ നമ്മൾ ചാരിറ്റികളാണ് മെയിൻ ആയിട്ട് ചെയ്തിരുന്നത്. ബ്ലഡ് ഡൊണേഷൻ, പിന്നെ നോമ്പ് തുറ ഇഫ്താർ വരുമ്പോ പാവിടങ്ങൾ കണ്ടെത്തി നമ്മള് സഹായങ്ങൾ, ഫുഡ് കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുക. അപ്പം നിങ്ങൾ ഇത് തുടങ്ങിയപ്പോ എത്ര പേരുണ്ടായിരുന്നു? ഇപ്പൊ എത്ര പേരുണ്ട്? നമ്മൾ ഈ സംഘടന തുടങ്ങിയപ്പോഴത്തേക്ക് 4 പേരിൽ തുടങ്ങിയ ഒരു സംഘടനയാണ്. പക്ഷേ അത് കഴിഞ്ഞ 2 വർഷം, അത് കഴിഞ്ഞിട്ട് 40 ആയി. പിന്നെ കുറച്ച് നാൾ നമ്മൾ ചെറിയ ചെറിയ പ്രോഗ്രാംസ് ചെയ്തിരുന്നു. പക്ഷേ കഴിഞ്ഞ 2 വർഷമായിട്ട് ഖത്തറിൽ അറിയപ്പെടുന്ന ഒരു സംഘടനയാണ്. ഇപ്പം നമ്മൾ 400 പേര്, അതായത് 395 ആൾക്കാർ രജിസ്റ്റേർഡ് മെമ്പേഴ്സിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 400 പേര് നമുക്ക് പറയാം ലവേഴ്സ് ക്ലബ് എന്നാണ് പറയുക. അപ്പോൾ ക്ലബ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഫുൾ ഫാമിലിയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, എല്ലാവരും ഫാമിലി ആയിട്ടൊക്കെ തന്നെ വന്നിട്ടുണ്ട്. അത് ഏറ്റവും അടുത്ത് പുറത്തൊക്കെ പ്രോഗ്രാം ആയിരുന്നു ഓണനിലാവ് എന്നുള്ളൊരു പ്രോഗ്രാം. അതിൽ നമ്മുടെ ക്ലബ്ബിൽ തന്നെ മെമ്പർമാരായിട്ട് 145 വരുന്ന വനിതകളുടെ മെഗാ തിരുവാതിര, 860 പേരുടെ വലിയ സ്റ്റേജ് പ്രോഗ്രാം. അപ്പോൾ അതിലൊക്കെ നമ്മുടെ മെമ്പർമാരുടെ മക്കളും മെമ്പർമാരും എല്ലാവരും കൂടെ ചേർന്നിട്ടൊരു പ്രോഗ്രാമായിരുന്നു. ഇവിടെ വന്ന് കണ്ടപ്പോൾ ആൾ ലാസ്റ്റൊക്കെ വന്ന് പോകുമ്പോൾ പറഞ്ഞത്, എനിക്ക് ഇവിടെ വരുമ്പോൾ ഒരു ഫാമിലി, എൻ്റെ കുറേ ഫാമിലി ഇവിടെ ഉണ്ട് എന്നുള്ളൊരു, അത് അങ്ങനെയാണ് നമ്മളെ ചേർത്ത് പിടിച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിലുള്ളതും മെജോറിറ്റി ഫാമിലീസാണ്. കുട്ടികളായാലും ജോജി ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇഷ്ടമുള്ളതാണ്. ഇനി എന്താണ് നമ്മുടെ അടുത്ത പ്ലാനുകൾ, എന്തൊക്കെയാണ് ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും ഈ വർഷം 2024 24 പ്രോഗ്രാമും ഇതൊരു ഹൈലൈറ്റായിട്ട് തന്നെയാണ് ഞങ്ങൾ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. 25 പ്രോഗ്രാം, 26 പ്രോഗ്രാം, അത് തന്നെയായിരിക്കും ഞങ്ങളെ ഒരു ഹൈലൈറ്റായിട്ട് പോകുന്നത്. ഞങ്ങൾ ഖത്തറിൽ പ്രവാസികളായിട്ടുള്ളിടത്തോളം കാലം ഈ സംഘടന ഖത്തറിൽ കാണും. നാട്ടിലെ IMA പോലെ ഇവിടുത്തെ ബ്ലഡ് ബാങ്കിന്റെ ഒരു വണ്ടിയാണ്. ഇതിലൊരു 6 പേർക്കൊക്കെ ഒരുമിച്ച് കിടന്ന് ബ്ലഡ് കൊടുക്കാനുള്ള സൗകര്യമുണ്ട്. നമ്മൾക്ക് നാട്ടിലും ബ്ലഡ് കൊടുത്തതിന്റെ ഫ്രൂട്ടിയാണ് കിട്ടണേ. ഇവിടെ ഫ്രൂട്ടിയല്ല, ഒരുപാട് സംഭവങ്ങളുണ്ട്. അല്ല, ഫ്രൂട്ടി പോലത്തെ അല്ല, ഫ്രൂട്ടി പോലത്തെ ഡ്രിങ്ക് ഉണ്ട്, ആപ്പിൾ ഉണ്ട്, പിന്നെ ഇതുണ്ട് ഫ്രൂട്ടി പോലത്തെ വെള്ളമുണ്ട്, ഒരു കേക്കുണ്ട്, ബണ്ണുണ്ട്, ഫുട്ബോൾ കൊടുക്കും. സ്പോർട്സ് ഡേ ആ ഇന്ന് ഖത്തറിന്റെ സ്പോർട്സ് ഡേ ആണ്. അപ്പൊ ഇത് ഞാൻ ഒരെണ്ണം ഞാൻ എടുക്കും, ഒരു ഫുട്ബോൾ ഞാൻ എടുക്കും. എന്റെ ബ്ലഡ് ഉപയോഗിക്കാൻ പറ്റില്ല. എനിക്ക് ഇവിടുത്തെ ഹോസ്പിറ്റലിന്റെ വക ചെറിയൊരു ഗിഫ്റ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മള് ഇന്നത്തെ ബ്ലഡ് ഡൊണേഷനായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇന്ന് ആക്റ്റീവ് ആയിട്ടുള്ള നമ്മുടെ ലേഡീസ് ഫാൻസ് മെമ്പേഴ്സ് ആണ് ഇത്. അത് ഇവരുടെ ലേഡീസ് മാത്രമല്ല, അവരുടെ ഫാമിലി, ഹസ്ബൻഡ്, പിള്ളേര് എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പം ഇവരിവിടെ ഇരുന്നിട്ട് ഫോം ഫിൽ ചെയ്യുക. മൊത്തം ഇപ്പൊ എത്ര പേരായിട്ടുണ്ട്? നമ്മൾ എക്സ്പെക്ട് ചെയ്തത് ഒരു 120 ആയിരുന്നു, ഇപ്പോൾ ഓൾമോസ്റ്റ് 160 കൂടുതലായി. ജോജിച്ചോട്ടിനോടുള്ള അത്രയും ഇഷ്ടം കാരണം വന്നതാണ്. ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ലേഡീസിന് പ്രത്യേകിച്ചും നല്ല മുൻഗണന നൽകുന്ന ഒരു ക്ലബ്ബാണിത്. ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. കലാപരമായിട്ടുള്ള പരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ട്. സാംസ്കാരികപരമായിട്ടുള്ളത് ഇപ്പോൾ നമുക്കിനിയും അടുത്ത സ്പോർട്സിലേക്ക് ക്രിക്കറ്റ് ലീഗ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് ഞങ്ങൾ കഴിഞ്ഞ ഓണത്തിന് ഒരു 150 കൂടുതൽ ലേഡീസിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ടിട്ട് ഒരു തിരുവാതിര, മെഗാ തിരുവാതിര ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടുതലും പങ്കെടുക്കുന്നത് നമ്മുടെ ഇതിലുള്ള ആൾക്കാരാണോ അല്ലെങ്കിൽ പുറത്തുള്ള ആൾക്കാരും? നമ്മള് പുറത്തുനിന്നുള്ളവർക്കും കൂടുതൽ മുൻഗണന നമുക്ക് മെമ്പേഴ്സിനാണ്. അവർക്കാണ് അവരുടെ കഴിവുകളാണല്ലോ ആദ്യം വളർത്തേണ്ടത്. അപ്പൊ അങ്ങനെയും പിന്നെ നമുക്ക് പുറത്തുനിന്ന് നമ്മള് പ്രോഗ്രാംസ് ഇടും. എന്തായാലും ഇവരെല്ലാവരും നന്നായിട്ട് ഇവരുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യേണ്ടത്, അതായത് നമ്മളുടെ ജോലി അല്ലെങ്കിൽ വെറുതെ ഇരിക്കേണ്ട സമയത്താണ് അവർ വന്നിട്ട് ഇവിടെ വന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം ഒരു ഫാമിലി എന്ന് പറഞ്ഞത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഒരുപാട് ആൾക്കാരും കണ്ടു, ഒരുപാട് പേര് അകത്തൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും സന്തോഷം നിങ്ങളെല്ലാവരും ഇങ്ങനെയുള്ള ഒരു കാര്യത്തിൽ മുന്നിട്ട് ഇറങ്ങിയിട്ടുണ്ടെന്ന് വെച്ചാൽ സത്യം. അപ്പൊ ഒരു ഒരു താരത്തിന്റെ സംഘടന എന്ന് പറയുമ്പം എല്ലാ ഈ സംഘടനയിൽ പ്രവർത്തിക്കുക
പ്രവർത്തിക്കാത്ത ആൾക്കാർക്ക് അറിയില്ല ഈ സംഘടനയുടെ ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്നുള്ളത്. ഞാനും സംഘടനയിലൊന്നും ഇതുവരെ പ്രവർത്തിച്ചിട്ടില്ല, പക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ട്, സുഹൃത്തുക്കളൊക്കെ ഉള്ളതുകൊണ്ട് കേട്ടിട്ടുണ്ട്. എനിക്കറിയാം ഇതിൻ്റെ അകത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ഒരു വലിയൊരു കൂട്ടായ്മ ഇതിൻ്റെ ഒപ്പം ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ ഓക്കെ, എല്ലാത്തിനും എന്തായാലും കാണാൻ പറ്റിയാലും വരാൻ പറ്റിയതൊക്കെ സന്തോഷം. ഓൾ ദി ബെസ്റ്റ്, അടുത്ത പ്രാവശ്യം ഞാൻ വരാം, എന്നെ വിളിച്ചാൽ ഞാൻ വരാം. ഒരുപാട് സന്തോഷം.